ഗ്രന്ഥപാരായണം ഗ്രന്ഥം ശ്രീ സത്യസായി ആനന്ദദായി എഴുതിയിരിക്കുന്നത് ശ്രീമതി കരുണാമ്പ രാമമൂർത്തി വിവർത്തനം ശ്രീ സി എ കരിം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിന് വേദപാഠശാലയിലെ മുപ്പത് കുട്ടികൾക്കും മറ്റ് ഭക്തരുടെ കുട്ടികൾക്കും വേണ്ടി പുട്ടപ്പർത്തിയിൽ വെച്ച് ഉപനയനമെന്ന കർമ്മം സ്വാമി നടത്തിയതിന് സാക്ഷികളാക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എൻ്റെ പുത്രന്മാരായ സതീഷും സുരേഷും ഭാഗ്യവാൻമാരായ ഈ മുപ്പത് കുട്ടികളിൽ ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നിന് രാവിലെ തന്നെ കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടി ഓഡിറ്റോറിയത്തിന് പിറകിൽ പാത്രങ്ങളിൽ വെള്ളം ഒരുക്കി വെച്ചിരുന്നു ഞാൻ കുട്ടികളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി അവിടെ വന്നു തുറസായ സ്ഥലത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ചതുകൊണ്ട് കുട്ടികൾ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് സ്വാമി പറഞ്ഞു ഇത് ശീതകാലമാണ് കുടത്തിലെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാകും സാധു കുട്ടികൾ വേഗം അവരെ നന്നായി തുവർത്തി തുവർത്തിക്കൊടുക്കൂ അവർക്ക് നാണമാവുന്നുണ്ട് ചുറ്റാൻ മുണ്ടുകൊടുക്കൂ വേഗം സ്വാമി ഉല്ലാസഭാവത്തിലായിരുന്നു മന്ദിരത്തിൽ വെച്ച് ഗണേശ പൂജ നടത്തി അതിനുശേഷം സിംഹാസനത്തിന് മുന്നിൽ സ്വാമി ഇരുന്നു കുട്ടിക്കാലത്ത് കാതു തുളയ്ക്കാത്ത കുട്ടികളോട് തൻ്റെ ചുറ്റുമിരിക്കാൻ അവിടുന്ന് പറഞ്ഞു പിന്നെ അവരോട് സ്നേഹപുരസരം സംസാരിച്ചുകൊണ്ട് സ്വർണ്ണ സൃഷ്ടിച്ച് അവരുടെ കാതുകൾ പിളർന്ന് അവ അവിടെ ഉറപ്പിച്ചു കുട്ടികൾക്ക് തീരെ വേദന അനുഭവപ്പെടാതെ ആയിരുന്നു ഈ കർമ്മം വിഭൂതി സൃഷ്ടിച്ച് അവരുടെ ചെവികളിൽ സ്വാമി പുരട്ടിക്കൊടുത്തു ഇതിനുശേഷം ഓരോ കുട്ടിക്കും മഞ്ഞ ദോത്തിയും അംഗവസ്ത്രവും സ്വാമി കൊടുക്കുകയുണ്ടായി പിന്നീട് മംഗളവാദ്യങ്ങളാലും പണ്ഡിതന്മാരുടെ വേദോച്ചാരണങ്ങളാലും അനുനയിക്കപ്പെട്ട ഈ മുപ്പത് കുട്ടികളെയും സ്വാമി ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി വിധിപ്രകാരം തന്നെ ഹോമം നിർവഹിക്കപ്പെട്ടു സ്വാമി ഈ ബാലന്മാരുടെ മാതാപിതാക്കളോട് പറഞ്ഞു മക്കളോടൊപ്പം ഇരിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന പക്ഷം മാതാപിതാക്കൾ ഇവിടെ വന്നിട്ടില്ലാത്ത കുട്ടികൾക്ക് സങ്കടമുണ്ടാകും അതിനാൽ നിങ്ങളെല്ലാവരും പിന്നിൽ നിൽക്കണം ഞങ്ങൾ പിറകിൽ നിന്നു ഓരോ ബാലൻ്റെയും അരികെ സ്വാമി ഇരുന്ന് അവിടുന്ന് ബാലനും ഒരു തുണിയാൽ മറയ്ക്കപ്പെട്ടുകൊണ്ട് ഓരോരുത്തർക്കും സ്വാമി കാതിൽ മന്ത്രം ഓതിക്കൊടുത്തു വേദങ്ങൾ ഗുരുവിനെ അതിയായി സ്തുതിച്ച് ശിഷ്യന്മാരോട് അവിടുത്തെ ആരാധിക്കാൻ ഉദ്ബോധിപ്പിക്കുന്നു ജഗദ്ഗുരുവിനെ ഗുരുവായി കിട്ടാൻ ഭാഗ്യം ലഭിച്ച ഈ ബാലന്മാർ എത്ര അനുഗ്രഹീതരായിരിക്കണം ചന്ദനവിറകുകൾ ഹോമകുണ്ടത്തിൽ ഇട്ടുകൊണ്ടിരിക്കെ വേദസാമ്രാട്ട് ശ്രീ കാമേശ്വര ഗണപതി വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു ഭാഗ്യശാലികളായ ഈ ബ്രഹ്മചാരികൾ മാതാപിതാക്കളുടെ പാദങ്ങൾ നമസ്കരിച്ചു സ്വാമിയിൽ നിന്ന് ഭിക്ഷ സ്വീകരിക്കുകയും ചെയ്തു എന്തൊരു പ്രചോദനകരമായ കാഴ്ചയായിരുന്നു അത് ആ ഭാഗ്യവാന്മാരായ ബാലന്മാർ സായി വലയത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു വേദപോഷണത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടിയുള്ള സ്വാമിയുടെ സങ്കല്പത്തിൻ്റെ ഒരു പടിയായിരുന്നു ഈ ഉപനയനം ഈ ആഘോഷങ്ങൾക്ക് ശേഷം ഓരോ ബാലനും അവരുടെ അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടി ഓരോ സാരി സമ്മാനിച്ചു അവരെ നമസ്കാരം ചെയ്യാനും സ്വാമി അനുവദിച്ചു പിന്നീട് ബാലന്മാരെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ മേൽ അക്ഷതം ചൊരിഞ്ഞുകൊണ്ട് സ്വാമി അനുഗ്രഹിച്ചു ഉപനയനത്തിന് തൊട്ടു മുൻപ് സ്വാമി ഞങ്ങളെ ഇൻ്റർവ്യൂ മുറിയിലേക്ക് വിളിപ്പിച്ചിരുന്നു സ്വാമി സോഫയിലിരുന്നു ഞാനും എൻ്റെ ഭർത്താവും താഴെ അവിടുത്തെ പാദങ്ങൾ തടവിക്കൊണ്ടുമിരുന്നു സാധാരണ പോലെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും ക്ഷേമാന്വേഷണം നടത്തിയ ശേഷം ഉപനയനത്തിനു വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരുക്കങ്ങളെ പറ്റിയും ചോദിച്ചു സതീഷിൻ്റെയും സുരേഷിൻ്റെയും ഉപനയനത്തിന് ഞങ്ങൾ വെറും കൈയോടെയാണ് പോയത് സ്വാമി പറഞ്ഞു കസ്തൂരിയുടെ ഭാര്യ ചാക്കുളി എന്ന പലഹാരം തയ്യാറാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു സ്വാമി അതെന്റെ കൈവശമില്ല സ്വാമി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് സാരമില്ല നീ വിഷമിക്കേണ്ട അത് പറഞ്ഞവർ തന്നെ ഉണ്ടാക്കട്ടെ അതുപ്രകാരം കസ്തൂരിയുടെ ഭാര്യ സദ്യക്കു വേണ്ടി കുറച്ച് ചാക്കുളി തയ്യാറാക്കിയിരുന്നു ഞാനും കുറച്ച് ചാക്കുളി ഉണ്ടാക്കി സ്വാമി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു ഭക്ഷണം ഓഡിറ്റോറിയത്തിൽ ഒരുക്കി ബാലന്മാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി അവർക്കിടയിലൂടെ നടന്നു വയറു നിറച്ചുണ്ണാൻ പറയുന്നതിൽ സ്വാമി സന്തോഷം കണ്ടെത്തി വൈകുന്നേരം എല്ലാവിധ മധുരപദാർത്ഥങ്ങളും അവ വടുക്കൾക്കു വേണ്ടി ഭക്തന്മാർ കൊണ്ടുവന്നതായിരുന്നു ആ എല്ലാ മധുരപദാർത്ഥങ്ങളും സ്വാമി വിതരണം ചെയ്തു പിന്നീട് അവിടെ സന്നിഹിതരായ ഭക്തന്മാർക്ക് വേണ്ടി സ്വാമി ദിവ്യപ്രഭാഷണം നടത്തി സത്യസായി സ്പീക്സ് നാലാം വോളിയം ഉപനയനം എന്ന ആചാരത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയായിരുന്നു അത് താൻ അവർക്ക് കൊടുത്ത ഉപദേശം വളരെ പവിത്രമായിരുന്നെന്നും അതെല്ലാം അവരുടെ പുണ്യം കൊണ്ട് ലഭിച്ചതാണെന്നും സ്വാമി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാർച്ച് പതിനേഴ് അറുന്നൂറ്റി എൺപത് ബാലന്മാർക്ക് വേണ്ടി നടത്തിയ പകിട്ടേറിയ ഒരു ഉപനയനത്തിന് സാക്ഷികളാക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി തലേന്ന് വൈകുന്നേരം ഇവർ മന്ദിരത്തിലേക്ക് ആനയിക്കപ്പെട്ടിരുന്നു പിറ്റേന്ന് ധരിക്കാനുള്ള പാരമ്പര്യ രീതി പ്രകാരമുള്ള വസ്ത്രങ്ങൾ അവർ സ്വാമിയിൽ നിന്ന് സ്വീകരിച്ചു അവർ പാദ നമസ്കാരവും ചെയ്തു എൻ്റെ മൂന്ന് പേരക്കിടാങ്ങളും രവീന്ദ്രൻ ശശിധർ മധുസൂദൻ ഈ അനുഗ്രഹീത സംഘത്തിൽ ഉണ്ടായിരുന്നു പതിനേഴിന് രാവിലെ ചടങ്ങ് തുടങ്ങി പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയം വേദമന്ത്രങ്ങൾ കൊണ്ടും മംഗളവാദ്യഘോഷങ്ങൾ കൊണ്ടും മുഖരിതമായി സ്വാമിയിൽ നിന്ന് നേരത്തെ ലഭിച്ച പാരമ്പര്യ രീതിയിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് മന്ദിരത്തിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് ബാലന്മാർ ഘോഷയാത്രയായി പോവുകയും അവരുടെ മാതാപിതാക്കളോടൊപ്പം അവർക്ക് നീക്കിവെച്ച സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരാവുകയും ചെയ്തു ഓരോ കുട്ടിക്കും സ്വാമി പൂണൂൽ കൊടുത്തു പിന്നീട് സ്വാമി അവ ബാലന്മാരുടെ കഴുത്തിന് ചുറ്റും അണിയിച്ചു ഓരോരുത്തരെയും അവരുടെ ശിരസിൽ അക്ഷതം തൂകിക്കൊണ്ട് സ്വാമി അനുഗ്രഹിച്ചു പിന്നീട് ഓരോരുത്തർക്കും പുണ്യജലം തളിച്ചു കൊടുക്കുകയും ഒന്നിച്ച് ബ്രഹ്മോപദേശം കൊടുക്കുകയും ചെയ്തു എല്ലാ വടുക്കളയും അവരുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ മറ്റു ഭക്തർ എന്നിവരെയും സ്വാമി അനുഗ്രഹിച്ചു ഏകദേശം നാലായിരം ആളുകൾക്ക് വിഭവസമൃദ്ധമായ സദ്യയും നൽകി വൈകുന്നേരം അനുഗ്രഹപ്രഭാഷണവും ഉണ്ടായിരുന്നു അതിൽ കുട്ടികളോട് സ്വാമി ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചു പ്രിയപ്പെട്ട കുട്ടികളെ പ്രേമസ്വരൂപികളെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ളത് ഒരു സാധാരണ പിറവിയാണ് ഗായത്രി മന്ത്രോപദേശം കിട്ടിയ ശേഷം നിങ്ങൾക്ക് രണ്ടാം ജന്മം ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു അതായത് ദ്വിജൻ ഗായത്രി എല്ലാ വേദങ്ങളുടെയും മാതാവാണ് എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നവളാണ് ഗായത്രി മന്ത്രോപദേശം കിട്ടിയതോടെ നിങ്ങൾക്ക് രണ്ടാം ജന്മം കിട്ടിയെന്ന സത്യം നിങ്ങൾ സാക്ഷാത്കരിക്കണം സാത്വിക കാലം എന്ന് പറയുന്നത് രാവിലെ നാല് മണി മുതൽ എട്ട് വരെയും വൈകുന്നേരം നാലു മണി മുതൽ എട്ട് വരെയുമാണ് ഇത് ദിവസവും മൂന്ന് നേരം ജപിക്കണം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെ രാജസിക കാലവും വൈകുന്നേരം എട്ട് മണി മുതൽ പുലർച്ചെ മണി വരെ താമസിക കാലവുമാണ് ഗായത്രി മന്ത്രജപത്തിന് ഏറ്റവും പറ്റിയ സമയം രാവിലെ ആറു മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വൈകുന്നേരം ആറു മണി ഏകദേശം ഈ സമയമാണ് നല്ലത് ഗായത്രി ദേവി മൂന്ന് ഭാവങ്ങളിലായി വെളിപ്പെടുന്നു ഗായത്രി ദേവി എന്ന നിലയ്ക്ക് ബുദ്ധിയും സാവിത്രി ദേവി എന്ന നിലയ്ക്ക് സംരക്ഷണവും ദേവി എന്ന നിലയ്ക്ക് വിദ്യയും നൽകുന്നു അതുകൊണ്ട് ഗായത്രി സർവദേവതാ സ്വരൂപിണി എന്ന് വിളിക്കപ്പെടുന്നു ദിവസം രണ്ട് നേരമെങ്കിലും അതായത് രാവിലെയും വൈകുന്നേരവും ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അന്നേ ദിവസം അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ പോലും നശിപ്പിക്കപ്പെടും കർമ്മത്തിൽ അവശേഷിക്കുന്നവ കത്തിരും ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെട്ട് കാലക്രമേണ ആ ആൾ ദിവ്യത്വത്തോട് അടുത്തടുത്ത് എത്തിച്ചേരുന്നു സാത്വിക കാലത്ത് ചെയ്യപ്പെടുന്ന ധ്യാനവും പ്രാർത്ഥനയും ഒരാളെ ദൈവത്വത്തിലേ ദൈവത്തിലേക്ക് എത്തിക്കുന്നു ദൈവത്തിൽ എത്തിക്കുന്നു അതിലൊരു സംശയവുമില്ല ഗായത്രി ജപത്തിന് സമയം കിട്ടുന്നില്ലെന്നിക്കാലത്ത് നിരവധി പേർ പറയാറുണ്ട് സമയമില്ലാത്തതിൻ്റെ പ്രശ്നമല്ല അത് താൽപ്പര്യമില്ലാത്തതിൻ്റെ കാര്യമാണ് ചെയ്യാൻ ഇച്ഛാശക്തിയുള്ള ആർക്കും രണ്ട് നേരമെങ്കിലും അത് ചെയ്യാൻ കഴിയും കുളിക്കുമ്പോഴും ഈ മന്ത്രം ജപിക്കുക മന്ത്രജപത്തിൻ്റെ രണ്ട് ഉദ്ദേശങ്ങൾ തന്മൂലം നടക്കും മന്ത്രത്തിനുള്ള അഭിഷേകവും അതുതന്നെ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക ഇതിൻ്റെ ഫലമായി ഭക്ഷണം ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളത് മാത്രമല്ല സംഭവിക്കുന്നത് മന്ത്രത്തിന് ഒരു നൈവേദ്യമായി ഭക്ഷണം മാറുകയും ചെയ്യും വൈകുന്നേരവും ഇത് ആവർത്തിക്കുക ഇതെല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ വേറൊരു മന്ത്രവും നിങ്ങൾ ജപിക്കേണ്ടതില്ല നിങ്ങളുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും ഗായത്രി സർവശക്തിയാണ് അപകടങ്ങളിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും ഗായത്രി നിങ്ങളെ രക്ഷിക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് ബുദ്ധിയും വിദ്യയും വിജയവും പ്രദാനം ചെയ്യുന്നു ഉപനയനത്തിന് ശേഷം ബുദ്ധിമാന്യമുള്ള കുട്ടികൾ ബുദ്ധിമാന്മാരും ഊർജ്ജസ്വലരും സത്സ്വഭാവികളുമായി തീരുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സൂര്യൻ അന്ധകാരത്തെ നശിപ്പിക്കുന്നതുപോലെ ഗായത്രി മന്ത്രം അജ്ഞാനത്തെ നീക്കം ചെയ്യുന്നു നിങ്ങളിലെ ഉദാസീനതയെയും ആലസ്യത്തെയും ഇല്ലാതാക്കുന്നു പ്രജ്ഞാനം സുജ്ഞാനം വിജ്ഞാനം എന്നീ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാണ് നിങ്ങളുടെ ജീവിതകാലത്ത് ദിവസവും രണ്ടു നേരമെങ്കിലും ഗായത്രി മന്ത്രം ജപിച്ച് ഭാരതത്തിൻ്റെ ആദർശ പൗരന്മാരായി നിങ്ങൾ ഭവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വേനൽക്കാലത്ത് സ്വാമി ഊട്ടിയിൽ പോകുന്ന വഴി മൈസൂരിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ദർശനം കിട്ടുകയുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ അമ്മ മകൻ്റെ ഭാര്യ സായി ഗീത അവളുടെ മകൾ ജ്യോതിർമയി എന്നിവരോടൊന്നിച്ച് ഞാൻ സ്വാമിയുടെ ദർശനത്തിന് വേണ്ടി ഊട്ടിയിലേക്ക് പോയി ദർശന വരികളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാമി എൻ്റെ അമ്മയോട് പറഞ്ഞു രണ്ട് കണ്ണുകളെ പോലെയുള്ള നിൻ്റെ പെൺമക്കളെ നീ വേർതിരിച്ച് കാണരുത് നിൻ്റെ സ്വത്ത് അവർക്കിടയിൽ തുല്യമായി ഭാഗിക്കുക ഞാൻ പറഞ്ഞു എൻ്റെ പേരക്കുട്ടിക്ക് ദയവായി അക്ഷരാഭ്യാസം കൊടുക്കൂ അവിടുന്ന് ജ്യോതിർമയുടെ വശം നിന്ന് സ്ലേറ്റും ചോക്കും വാങ്ങി സ്ലേറ്റിൽ ഓം എന്നെഴുതി അതവൾക്ക് തിരിച്ചു കൊടുത്തു രണ്ടായിരം ഏപ്രിൽ ഒമ്പതിന് ഇരുന്നൂറിലധികം കുട്ടികൾക്ക് കർണാടക ശ്രീ സത്യസായി ട്രസ്റ്റ് വൈറ്റ് ഫീൽഡിലെ വൃന്ദാവനത്തിൽ വെച്ച് ഉപനയനം സംഘടിപ്പിച്ചു ആ അനുഗ്രഹീത ബാലന്മാർക്കിടയിൽ എൻ്റെ പേരക്കിടാവ് ശ്യാം നന്ദനും ഉണ്ടായിരുന്നു സ്വാമിയുടെ ദിവ്യസന്നിധിയിൽ വെച്ചാണ് ഉപനയനം നടന്നത് സ്വാമി വടുക്കളെ അനുഗ്രഹിക്കുകയും ദിവ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ശ്യാമിൻ്റെ ഉപനയനം നടത്താമെന്ന് സ്വാമി പ്രതിജ്ഞ ചെയ്തിരുന്നു രണ്ടായിരം ഏപ്രിൽ എട്ടിന് എൻ്റെ പേരക്കിടാവായ ശശിധരന്റെ വിവാഹത്തിനുള്ള അനുമതിയും അനുഗ്രഹവും സ്വാമി തന്നു വൈറ്റ് ഫീൽഡിൽ വൃന്ദാവനത്തിലെ തീർത്ഥഹള്ളി രാജലക്ഷ്മിയുടെയും ശ്രീ രമേശിൻ്റെയും മകളായ സഹാനയായിരുന്നു വധു സ്വാമിയുടെ മഹാഭക്തരായ ശ്രീമതി കമലാ പത്മനാഭനും ഡോക്ടർ ആർ പത്മനാഭനുമാണ് ഈ ബന്ധം ഒരുക്കിയത് സ്വാമിയുടെ അനുഗ്രഹത്തോടെ രണ്ടായിരം ഒക്ടോബർ പതിമൂന്നിന് വിവാഹം നടന്നു ഓം ശ്രീ സായിരാം